നമസ്കാരം. അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ഭരണം പിടിക്കുന്നത് കേരളത്തിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന വെളിപ്പെടുത്തലുമായി പാകിസ്ഥാൻ മാധ്യമപ്രവർത്തകർ. താലിബാൻ കാബൂൾ കീഴടക്കി കഴിഞ്ഞാൽ ഇന്ത്യയുടെ താല്പര്യങ്ങളും ഹനിക്കപ്പെടും. കാശ്മീരിലും കേരളത്തിലുമുള്ള താലിബാൻ അനുകൂലികളെ ഉപയോഗിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പാകിസ്ഥാനിലെ മുതിർന്ന മാധ്യമപ്രവർത്തകനായ അംജാദ് അയൂബ് മിർസ. കേരളത്തിൽ താലിബാൻ വൽക്കരണം വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് അദ്ദേഹം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. അഫ്ഗാനിലെ ഭീകര സംഘടനയായ താലിബാന്റെ പ്രധാന ലക്ഷ്യം കാശ്മീരും കേരളവുമാണെന്ന് പാക്കതിരിവേഷ കാശ്മീരിലെ പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകനും എഴുത്തുകാരനുമായ അംജാദ് അയൂബ് മിർസയാണ് പറഞ്ഞത്. അഫ്ഗാനിസ്ഥാന്റെ വടക്കൻ മേഖലയിൽ താലിബാൻ അതിവേഗം മുന്നേറുകയാണ്. പാക് സൈന്യത്തിന്റെ പിന്തുണയില്ലാതെ അവർക്ക് ഇത് സാധ്യമല്ല. പാക് സൈന്യത്തിന്റെ പിന്തുണ താലിബാൻ ലഭിക്കുന്നുണ്ടെന്ന് അഫ്ഗാൻ വൈസ് പ്രസിഡന്റ് അമറുള്ള സാലോ കഴിഞ്ഞ ദിവസം വെളിപ്പെടുത്തിയിരുന്നു. പാക് സൈന്യത്തെ വടക്കൻ മേഖലകളിൽ പുനർവിന്യസിക്കുകയും ചെയ്തു. പാകിസ്ഥാനിലെ പെഷവാറിലും കൊറ്റയിലുമുള്ള താലിബാൻ സൈന്യത്തെ പാകിസ്ഥാനാണ് അഫ്ഗാനിലേക്ക് നയിക്കുന്നത്. ഇത് അഫ്ഗാനിലെ ഖാനി സർക്കാരിനുണ്ടാക്കുന്ന തലവേദന ചില്ലറയല്ല. പാക് പിന്തുണയുള്ള താലിബാൻ ഇന്ത്യക്കും വെല്ലുവിളിയാകും. അവർ കാബൂൾ പിടിച്ചടക്കിയാൽ അടുത്ത ലക്ഷ്യം കാശ്മീരാകും. അവിടെ പാക് പിന്തുണയോടെയുള്ള ഭീകരത ശക്തമാക്കും. വർഷങ്ങളായി കേരളത്തിൽ താലിബാൻ വൽക്കരണം നടന്നു വരികയാണ്. ഇത് വലിയ തന്ത്രങ്ങളുടെ ഭാഗവുമാണ്. പാകിസ്ഥാന്റെ ജിഹാദ് സൈന്യം എന്ന തന്ത്രത്തിന്റെ ഭാഗമാണിത്. അദ്ദേഹം ഇതും ലേഖനത്തിൽ പറയുന്നുണ്ട്. പാക് സഹായത്തോടെ കേരളത്തിലെ ഭീകരത ശക്തമാക്കും. ഇത് ഇന്ത്യക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കുമെന്നും അദ്ദേഹം പറയുന്നു. കേരളത്തിലെ താലിബാൻ അനുകൂലികളെ ഉപയോഗിച്ച് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കങ്ങൾ ഉണ്ടാകും. കേരളത്തിലെ താലിബാൻ അനുകൂലികളെ കൊണ്ട് രാജ്യത്ത് മുഴുവൻ അക്രമങ്ങൾ സംഘടിപ്പിക്കും. കലാപങ്ങൾ വ്യാപകമായി സംഘടിപ്പിച്ചേക്കാം. ബംഗാൾ തെരഞ്ഞെടുപ്പ് വേളയിൽ ഹിന്ദുക്കൾക്ക് നേരെ നടന്ന ആക്രമണങ്ങളുടെ മാതൃകയിൽ വ്യാപകമായി കലാപങ്ങൾ നടന്നേക്കും. പാകിസ്ഥാൻ സൈന്യത്തിന്റെ പിന്തുണയോടെയാകും ഈ നീക്കങ്ങൾ നടക്കുകയെന്നും മിർസ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ നീക്കങ്ങൾക്കെതിരെ ഇന്ത്യ കരുതലോടെ നീങ്ങണമെന്നും പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകൻ നിർദ്ദേശിക്കുന്നുണ്ട്. പാക് അധിനിവേശ കശ്മീരിലെ മീർപൂരിൽ നിന്നുള്ള മാധ്യമ പ്രവർത്തകനായ അംജാദ് അയൂബ് മിർസ ഇപ്പോൾ UK ഒളിവ് ജീവിതത്തിലാണ്. പാകിസ്ഥാൻ സൈന്യത്തിന്റെ നീക്കങ്ങളെക്കുറിച്ച് നല്ല ബോധ്യമുള്ള മാധ്യമ പ്രവർത്തകൻ കൂടിയാണ് മിർസ. പാകിസ്ഥാൻ മാധ്യമ പ്രവർത്തകൻ അംജാദ് അയൂബ് മിർസയുടെ വെളിപ്പെടുത്തലിൽ അത്ഭുതമില്ല. താലിബാൻ ഏറെ ആരാധകരുള്ള മേഖലയാണ് കേരളം. കെ കരുണാകരൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്താണ് കാബൂൾ സന്ദർശനത്തിനായി പാസ്പോർട്ട് വിട്ടു നൽകാൻ അപേക്ഷയുമായി PDP നേതാവ് അബ്ദുൽ നാസർ മദനി ഡൽഹിയിലെ കേരള ഹൗസിൽ എത്തിയത്. അന്ന് അത് വലിയ വാർത്തയായിരുന്നു. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കരുണാകരൻ തന്നെയാണ് കാബൂൾ യാത്രയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. താലിബാൻ അഫ്ഗാനിസ്ഥാനെ ഭരണം പിടിച്ചതിൽ ആവേശം പൂണ്ട വാർത്താ പ്രസിദ്ധീകരിച്ച ജമാത്ത് ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമത്തിന്റെ റിപ്പോർട്ട് ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാണ്. താലിബാനെ വീരശൂര പരാക്രമികളായാണ് ജമാത്ത് ഇസ്ലാമിയുടെ മാധ്യമം വിശേഷിപ്പിച്ചിരുന്നത്. ജമാത്ത് ഇസ്ലാമിയുടെ രാഷ്ട്രീയ നിലപാട് ഏതു വഴിക്കെന്ന് സൂചനയാണ് അന്നത്തെ വാർത്തയിലൂടെ വെളിപ്പെട്ടിരുന്നത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് താലിബാൻ ബന്ധം സംശയിക്കപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് വിശദമായ റിപ്പോർട്ടും ലഭിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാൻ ബന്ധമുള്ള മലബാറിൽ നിന്നുള്ള പ്രമുഖ നേതാവ് കേരളത്തിൽ വാങ്ങിക്കൂട്ടിയ ഭൂമിയുടെ കണക്കും കാബൂൾ ബന്ധവുമൊക്കെ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിരുന്നു. വിശദമായ അന്വേഷണങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു പ്രമുഖനായ സുരക്ഷാ വിദഗ്ധൻ തയ്യാറാക്കിയ റിപ്പോർട്ട് അദ്ദേഹത്തിന് കൈമാറിയത്. എന്നാൽ ഒന്നും ഉണ്ടായില്ല. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഹോട്ട്ലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഹോട്ട്ലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഹോട്ട്ലൈൻ എന്ന് ആശംസിക്കുന്നു.